ഹാലലൂയ. സങ്കീർത്തനം 105. ഇസ്രായേലിനെ നയിച്ച ദൈവം. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ, അവിടുത്തേക്ക് ഗാനമാലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ, കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ അവിടുത്തെ ദാസനായ അബ്രാഹത്തിൻ്റെ സന്തതികളെ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിൻ്റെ മക്കളെ ഓർമ്മിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്, അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. അവർ ചോദിച്ചു, അവിടുന്ന് കാടപ്പക്ഷികളെ കൊടുത്തു, അവർക്കു വേണ്ടി ആകാശത്തുനിന്ന് സമൃദ്ധമായി അപ്പം വർഷിച്ചു. അവിടുന്ന് പാറ തുറന്നു, വെള്ളം പൊട്ടിയൊഴുകി, അത് മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ. ഹാലലൂയ, ഹാലലൂയ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഹാലലൂയ. യേശുവേ, അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. ഹാലലൂയ. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഹാലലൂയ. ദൈവമായ കർത്താവെ, അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ലെന്ന് കാരണിവാനായ നാഥ, ഈ നിമിഷം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ പ്രഭാതത്തിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉദ്യമനങ്ങളെയും അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളെയും, എൻ്റെ എല്ലാ ഉത്കണ്ഠകളും, എൻ്റെ ടെൻഷൻസും, എൻ്റെ പ്രശ്നങ്ങളും, എൻ്റെ രോഗങ്ങളും എല്ലാം കാരുണ്യവാനായ യേശുവേ, അവിടുത്തെ തിരുക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ നാഥ, അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ,
അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഒന്നും അങ്ങയ്ക്ക് അസാധ്യമല്ല. അങ്ങ് ആയിരം തലമുറകളോട് കാരുണ്യം കാണിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തികളിൽ ബലവാനുമാണ്. ഓരോരുത്തരുടെയും നടപ്പിലും എടുപ്പിലും അവരുടെ പ്രവൃത്തികൾക്കും അവിടുന്ന് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ശക്തനായ ദൈവമാണ്. സ്വർഗീയ പിതാവേ, ഇന്നേ ദിവസം ഈ പ്രഭാതത്തിൽ എന്നെ അലട്ടുന്ന എല്ലാ ചിന്തകളും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ വേദനകളും എൻ്റെ കണ്ണുനീരുകളും എൻ്റെ രോഗങ്ങളും എല്ലാം കർത്താവേ എൻ്റെ തിരുമുമ്പിൽ ഞാനിതാ സമർപ്പിക്കുന്നു. അവിടുന്ന് എൻ്റെ മേൽ കനിയണമേ. നിനക്ക് അസാധ്യമായ ഒന്നുമില്ല. എൻ്റെ ബലഹീനതകളിൽ എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ദൈവമേ, അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ ഓടി ഒളിക്കും? നിന്നിൽ നിന്ന് എനിക്കൊന്നും മറയ്ക്കാനില്ല കർത്താവേ. അവിടെ നിന്നെ ശക്തിപ്പെടുത്തണമേ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി കർത്താവേ, എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ നാമത്തെ സ്തുതിക്കുവാനും നീയാണ് സകലത്തിൻ്റെയും അധിപനെന്ന് ഏറ്റു പറയുവാനുള്ള വലിയ കൃപ എന്നിൽ നിറയ്ക്കണമേ. ഇപ്പോഴും അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നന്ദി പറയുവാനും നിന്നെ സ്തുതിക്കുവാനും നിന്റെ തേജസ്സുറ്റ മുഖം ദർശിച്ച് നിന്നെ ആരാധിക്കുവാനും അവിടുന്ന് എനിക്കിടയാക്കണമേ. സകല സ്തുതിയും മഹത്വവും ആരാധനയും എന്നും എന്നേക്കും അങ്ങേക്ക് മാത്രം. ആമേൻ.